നടേഷ് ബാബുവിന്റെ ആത്മഹത്യ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ആത്മഹത്യ കുറിപ്പിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് സംബന്ധിച്ച് ഇതുവരെ പോലീസ് ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്ത ലോഡ്ജ് റൂമിൽ ഒരു പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, എനിക്ക് മതിയായി, ഞാൻ നിർത്തുന്നു എന്ന് മാത്രമാണ് ആ പോസ്റ്ററിലുള്ളത്. അതിനടിയിൽ കുറച്ച് കോൺടാക്ട് ചെയ്യാനുള്ള മൂന്ന് മൊബൈൽ നമ്പറുകൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ മുറിയിലുള്ളത്. ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ ഇപ്പോഴും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. 6-ാം തീയതിയാണ് ഇദ്ദേഹം ബത്തേരിയിൽ എത്തിയത്. ഫെഡറൽ ബാങ്കിൽ മുൻപുണ്ടായിരുന്ന ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനാണ് ബത്തേരിയിൽ എത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ബത്തേരിയിൽ വരുമ്പോൾ സ്ഥിരമായി താമസിക്കാറുള്ള ലോഡ്ജിൽ തന്നെ അദ്ദേഹം മുറിയെടുത്തു. ഇന്നലെ ഉച്ചവരെ അദ്ദേഹത്തെ ജീവനക്കാർ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തെ കാണാതായത്. എന്തായാലും രണ്ടു ദിവസം ഇന്നലെയോടെ തന്നെ അദ്ദേഹം വീട്ടിലേക്കുള്ള മൊബൈൽ ഫോൺ ബന്ധവും അദ്ദേഹം വിച്ഛേദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. സംശയം തോന്നിയതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷിച്ചിരുന്ന സുൽത്താൻ ബത്തേരിയിൽ എത്തി KSRTC ഡിപ്പോയുമായി ബന്ധപ്പെട്ടു. അവിടെയുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഈ ലോഡ്ജിൽ അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് ലോഡ്ജിൽ മരിച്ച നിലയിൽ നടേഷ് ബാബുവിനെ കണ്ടെത്തിയത്. ബത്തേരിയിൽ നടന്ന പെൻഷൻകാരുടെ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. തലശ്ശേരിയിൽ ഡിപ്പോയിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തതായി വിവരമുണ്ട്. 1993 ക്ലർക്കായി സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ എത്തിയതാണ് നടേഷ് ബാബു. 13 വർഷത്തിന് ശേഷം 2006 സൂപ്രണ്ടായാണ് അദ്ദേഹം വിരമിച്ചത്. സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹത്തിന് സ്വന്തമായി വീടുണ്ടായിരുന്നു. എന്നാൽ വിരമിച്ചതിന് ശേഷം ഈ വീട് വിറ്റ് തലശ്ശേരിയിലേക്ക് പൂർണ്ണമായി താമസം മാറ്റിയായിരുന്നു. ഇടയ്ക്കൊക്കെ അദ്ദേഹം ബത്തേരിയിൽ എത്താറുമുണ്ടായിരുന്നു. 3 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള ഒരു വിവരങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല.